നൂറ്റാണ്ടിൽ സാർദീനിയ ദ്വീപിൽ ഒരു കുലീന കുടുംബത്തിൽ ഭൂജാതനായ വിശുദ്ധ എബുസേബിയോസിന്റെ പിതാവ് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി കാരാഗ്രഹവാസകാലത്ത് മരണത്തെ പുലികിയവനായിരുന്നു. വൈദികനായ ശേഷം 340 പീത്മോണ്ടിൽ വേഴ്സല്ലിയിലെ മെത്രാനായി നിയമിതനായ അദ്ദേഹം ഇടവക വൈദികർക്ക് ആശ്രമവാസികളുടെ നിയമത്തിൽ പരിശീലനം നൽകി. ആര്യൻ പാഷണ്ഡതയുടെ വക്താവായിരുന്ന കോൺസ്റ്റാൻസിയോസ് രണ്ടാമൻ ചക്രവർത്തി 354 മിലാനിലെ സുനഹദോസിൽ വെച്ച് ആര്യനിസത്തെ ശക്തമായി എതിർത്ത വിശുദ്ധ അത്തനേഷ്യസിനെ ശപിക്കാൻ ബിഷപ്പുമാരോട് ആവശ്യപ്പെട്ടു. ഇതിനെതിരെ എഴുത്തുകളിലൂടെ ശക്തമായി പ്രതിഷേധിക്കുകയും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്ത എബുസേബിയോസ് തെരുവുകളിൽ കൂടി വലിച്ചിഴയ്ക്കപ്പെടുകയും ആദ്യം പലസ്തീനയിലേക്കും അവിടെ നിന്ന് കപ്പദോക്കിയയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും നാടുകടത്തപ്പെട്ടു. ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് സ്വന്തം രൂപതയിലേക്ക് മടങ്ങിയ വിശുദ്ധ എബുസേബിയോസ് സത്യവിശ്വാസത്തെ ഉയർത്താൻ ഉദ്യമങ്ങൾ തുടരുകയും 371 88 വയസ്സിൽ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു.